നമ്മൾ പറയണേ മഴ പെയ്തു തുടങ്ങി കുറേനേരം തുടർന്നു ഇപ്പോൾ തീർന്നു മഴ പെയ്തു തുടങ്ങി കുറച്ച് നേരം തുടർന്നു ഇപ്പോൾ തീർന്നു ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ സ്റ്റാർട്ട് കണ്ടിന്യൂ തുടർന്നു അവസാനിച്ചു ഈ പറയുന്ന സമയത്ത് അവസാനിച്ചു പറയുന്ന സമയം പ്രസന്റ് ആയി അങ്ങനെ ഒരു കാര്യം ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസാണ് ദ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇപ്പം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഇവൻസ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ അത് തുടങ്ങി കുറേനേരം തുടർന്നു പറയുന്ന സമയത്ത് നിന്നു അതാണ് ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് മഴ തുടങ്ങി കുറേനേരം തുടർന്നു ഇപ്പം തീർന്നു ഞാൻ പറയുന്ന സമയത്ത് തീർന്നോളാം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പെർഫെക്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അതിന് ഭൂതകാലവുമായിട്ട് യാതൊരു ബന്ധവുമില്ല കാരണം അതിൻ്റെ ആക്ഷൻ തീരുന്നത് ഇപ്പോഴാണ് ഞാൻ പറയുന്ന സമയത്താണ് അതേസമയം പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിലും എന്താ പറയുന്നത് സ്റ്റാർട്ടഡ് ഓവർ ഇത്രയേ പറയുന്നു ഇറ്റ് റെയിൻഡ് എന്ന് പറയാം മഴ തുടങ്ങി തീർന്നു അത് തുടരുന്ന കാര്യം പറയുന്നില്ല ഇപ്പം ഇംഗ്ലീഷിൽ നമ്മൾ ടെൻസ് പഠിക്കുമ്പോൾ ആസ്പെക്റ്റും കൂടി പഠിക്കണം ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ പ്രവൃത്തി നടന്നത് അത് തുടങ്ങിയിട്ട് അങ്ങ് അവസാനിച്ചോ അത് തുടങ്ങിയിട്ട് കുറേ നേരം നിന്നിട്ട് അവസാനിച്ചോ അതാണ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് കംപ്ലീറ്റഡ് എന്നുള്ള തീർന്നു കംപ്ലീറ്റ് കണ്ടിന്യൂസ് തുടരുക എന്നുള്ളതാണ് ഇപ്പം തുടർന്നിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്നാലാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് നമ്മൾ നോക്കിയേ ഈ ഈ എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് കമ്പയർ ചെയ്യുമ്പോൾ അറിയാം ഐ ഹാവ് ഡൺ ദി വർക്ക് ഞാൻ എൻ്റെ ജോലി തീർത്തു ഞാൻ പറയുന്ന സമയത്ത് എൻ്റെ ജോലി തീർത്തു അതേസമയം ഇവിടെ കൊണ്ട് ഐ ഹാവ് ബീൻ ഡൂയിങ് ദ വർക്ക് ഇവിടെ ജോലി തീർന്നു പറയുന്ന സമയത്ത് ജോലി തീർന്നു പക്ഷേ അതിനകത്തൊരു കണ്ടിന്യൂസ് ദി ആക്ഷൻ വാസ് കണ്ടിന്യൂയിങ് എന്നുള്ളൊരു അർത്ഥം കൂടി ധ്വനിക്കുന്നുണ്ട് അങ്ങനെ ആക്ഷൻ തുടങ്ങി തുടർന്നു ഇപ്പോൾ അവസാനിച്ചു എന്നുള്ള ഒരർത്ഥം വരത്തക്ക രീതിയിൽ നമുക്ക് സംസാരിക്കണം അങ്ങനെ സംസാരിക്കേണ്ട ഒത്തിരി അവസ്ഥ വി ഹാവ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ വി ഹാവ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ കുറച്ച് നേരമായിട്ട് ഞങ്ങൾ കളിച്ചിപ്പോൾ തരും വി ഹാവ് ബീൻ പ്ലേയിങ് ഹി ഹാസ് ബീൻ മേക്കിംഗ് മിസ്റ്റീഫ് ക്ലാസ്സിൽ കുറേ നേരമായിട്ട് ഒരു അരമുക്കാൽ മണിക്കൂറായിട്ട് സാറിങ്ങനെ നോക്കുന്നുണ്ട് നിർത്താൻ വായില്ല എന്നുള്ളത് പക്ഷെ അത് നിർത്തുന്നില്ല തുടരുക പറയുന്ന സമയത്ത് നിർത്തുന്നു അതാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് ഇത് കമ്പയർ ചെയ്ത് ഇറ്റ് ഹാസ് റെയിൻസ് പറയുന്ന ഞാൻ പറയുന്ന സമയത്ത് മഴ തീർന്നു പക്ഷേ ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് കുറേ നേരം മുമ്പ് തുടങ്ങി തുടർച്ചയായിട്ട് മഴ പെയ്തു ഇപ്പൊ തീർന്നു ഇപ്പോൾ ഇതുവരെ എന്നാണ് പ്രസന്റ് പെർഫെക്റ്റിന്റെ അർത്ഥം തന്നെ ഇപ്പോൾ ഇതുവരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രസന്റ് പെർഫെക്റ്റിന് പാസ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇപ്പോൾ ഒരു പാസ്റ്റ് ആക്ഷൻ പറയാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത കാര്യമാണ് കാരണം ഇപ്പോൾ ഇതുവരെ എന്നാലെങ്ങനെയാണ് ഭൂതകാലം അല്ലെങ്കിൽ പാസ്റ്റ് ആകുന്നു ആ പറ്റിയ ദേ ഹാവ് ടേക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ പറയുമ്പോൾ ദേ ഹാവ് ബീൻ ടേക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർ ഒരു 7 മണിക്ക് തുടങ്ങി ഒരു 10 മണിയായപ്പോൾ ഒരു 10 മണിയായപ്പോഴാണ് ഞാൻ പറയുന്നത് ദേ ഹാവ് ബീൻ ടേക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും പക്ഷേ ഇങ്ങനെ തുടർന്നു എന്നുള്ളൊരു അർത്ഥം കൂടി വരുന്നു അതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തെന്നുള്ളൂ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ തുടർന്നു എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്തു എന്ന് മാത്രമാണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് മാത്രം മതി അല്ലോ ഷി ഹാസ് പെർഫോംഡ് വെൽ അതുപോലെ പെർഫോം ചെയ്തു പക്ഷെ ഇവിടെ ഷി ഹാസ് ബീൻ പെർഫോമിങ് വെൽ കുറേ നേരമായിട്ട് എന്നുള്ളത് അടുത്തത് ഹി ഹാസ് ആക്ടഡ് വെൽ ഹി ഹാസ് ബീൻ ആക്ടിങ് വെൽ ഇത്
He has acted well, perfect action or at the time of speaking. പക്ഷേ ഹി ഹാസ് ബീൻ ആക്ടിംഗ് എന്ന് പറയുമ്പോൾ ആക്ടിംഗ് തുടങ്ങി കുറെ നേരം കഴിഞ്ഞു ഇപ്പം തീർന്നു എന്നുള്ള അർത്ഥമാണ്. അതാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഉപയോഗം. വി ഹാവ് പ്ലേഡ്, വി ഹാവ് ബീൻ പ്ലേയിങ് ഫോർ വൺ അവർ, വി ഹാവ് പ്ലേഡ് കളിച്ച് ഇപ്പം കോർട്ടിൽ നീ കയറുന്നേ ഉള്ളൂ. പക്ഷേ ഇത് പറയുമ്പം വി ഹാവ് ബീൻ പ്ലേയിങ് ഫോർ വൺ അവർ, കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് എൻ്റെ വ്യത്യാസം, മനസ്സിലാകുന്നുണ്ട്. നോട്ട്സ്: ബോത്ത് ദി ടെൻസസ് ഹാവ് റെലവൻസ് ടു ദ പ്രസൻറ്റ് ടൈം, ദ മോമെൻ്റ് ഓഫ് സ്പീക്കിംഗ്. അതായത് വീണ്ടും വീണ്ടും പറയുകയാണ്, ഈ രണ്ട് ടെൻസിനും പാസ്റ്റുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ആക്ഷൻ തീരുന്ന എപ്പോഴാണ്? ഞാൻ പറയുന്ന സമയത്ത്. അതുകൊണ്ടാണ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഒരെണ്ണം പെർഫെക്റ്റ്, ഒരെണ്ണം കണ്ടിന്യൂസ് പെർഫെക്റ്റ്. കുറേ നേരം തുടർന്നിട്ട് ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്, കുറേ നേരം മഴ പെയ്തുകൊണ്ടിരുന്നു ഇപ്പം തീർന്നുള്ളതാണ്. അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനകത്ത് രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ആക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പം അതിനകത്ത് അത് ആക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് പറയുന്നില്ല. അതുകൊണ്ടാണ് അതിനെ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്നത്. അതൊരു സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്, ആക്ഷൻ എങ്ങനെയാണ് നടത്തുന്നതെന്ന് പറയുന്നില്ല. അതുകൊണ്ട് സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ മാൻ എന്നൊക്കെ പറയാം. കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, സിമ്പിൾ മാൻ, സ്ട്രെയിറ്റ് ഫോർവേഡ്. അതാണ് ഹി വെന്റ് ടു സ്കൂൾ. അന്ന് തുടരുന്നുണ്ടായിരുന്നോ അതോ ഇപ്പം തീർന്നോ ഒന്നും പറയുന്നില്ല. ഹി ഗോസ് ടു സ്കൂൾ, ഇപ്പം തുടരുന്നുണ്ടെന്നോ അല്ലെ തീർന്നെന്നോ പോയി കഴിഞ്ഞെന്നൊന്നും പറയുന്നില്ല. ഹി വെന്റ് ടു സ്കൂൾ. അതാണ് സിമ്പിൾ ടെൻസ് എന്ന് പറയുന്നത്. സിമ്പിൾ ടെൻസിന് ആസ്പെക്റ്റ് ഇല്ല. അത് ഇതിൽ രണ്ട് ഡബിളാണ്, ഒന്ന് പെർഫെക്റ്റ്, ഒന്ന് കണ്ടിന്യൂസ്. ദി ആക്ഷൻ സ്റ്റാർട്ടഡ് അറ്റ് സം പോയിന്റ് ഇൻ ദി പാസ്റ്റ്, കണ്ടിന്യൂഡ് ആൻഡ് ദെൻ നൗ ഓവർ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ്, തുടങ്ങുന്നു, തുടരുന്നു, ഞാൻ പറയുന്ന സമയത്ത് തീരുന്നു. They have been playing football or basketball. Only one aspect. Perfect matter. The action started at some time in the past and now over. തുടരുന്നതിനെ പറ്റി ഒന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് പ്രസന്റ് പെർഫെക്റ്റിൽ ഒരു ആസ്പെക്റ്റ് ഉള്ളെന്ന് പറയുന്നത്. ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, എങ്ങനെയാണ് ഒരു ആക്ഷൻ നടക്കുന്നത്, തുടരുന്നുണ്ടായിരുന്നു അതോ തീർന്നോ, ഇതൊക്കെ പറയാം. സിമ്പിൾ ടെൻസ് അതില്ല, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. നമ്മൾ സിമ്പിൾ ടെൻസ്, ഹി സിങ്സ്, തുടരുന്നുണ്ടെന്നോ തീർന്നോ ഒന്നും യാതൊന്നും പറയുന്നില്ല. വെറുതെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അങ്ങ് ഉണ്ടാകുന്നു, മനസ്സിലായില്ല. അതുകൊണ്ടും കൂടെ പുറത്തോളം പ്രത്യേകിച്ച് പാസ്റ്റ് കാര്യങ്ങൾ പ്രസൻറ്റ് പെർഫെക്റ്റ് പറയാൻ പറ്റത്തില്ല. കാരണം ഇൻ സിമ്പിൾ പാസ്റ്റ് ദേർസ് നോ ആസ്പെക്ട്. അതേസമയം പ്രസന്റ് പെർഫെക്റ്റിൽ ആസ്പെക്ട് ഉണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും പാസ്റ്റ് ആക്ഷൻസ്, ഭൂതകാലത്ത് നടക്കുന്ന ഒരു കാര്യത്തെ പറ്റി നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിച്ച് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയില്ലേ? അത് അതുകൊണ്ട് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഐ ഹാവ് ഗോൺ യെസ്റ്റർഡേ. ഐ ഹാവ് ഗോൺ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോഴും ഞാൻ പോയി കഴിയുന്നുള്ളതാണ്. പിന്നെ ഐ ഹാവ് ഗോൺ ഇന്നലെ എന്ന് പറയാൻ പറ്റും. ഐ ഹാവ് ഗോൺ യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ ഇതാ അർത്ഥം, ഞാൻ ഇപ്പോൾ പോയി കഴിഞ്ഞു ഇന്നലെ, അത് പറ്റിയ. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് യെസ്റ്റർഡേ എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഇങ്ങനെ അങ്ങനെ പറയാനാണ്, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് എന്ന് പറയാൻ മഴ പെയ്ത് ഇപ്പം തീർന്നു ഇന്നലെ എന്ന് പറയാൻ പറ്റുമോ? മഴ പെയ്തുകൊണ്ടിരുന്ന് ഇപ്പം തീർന്നു ഇന്നലെ, ഇപ്പോൾ ഇന്നലെ, ഇത് രണ്ടും കൂടി ചേരുമോ? ശരിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവസരത്തിൽ എങ്ങനെയാണ് ഒരു കാര്യം തുടങ്ങി തുടർന്നു ഞാൻ പറയുന്ന സമയത്ത് അവസാനിച്ചു എന്ന് നമുക്ക് പറയണമെങ്കിൽ അതിനുള്ള ടെൻസാണ് എന്ത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ഇനിയും കാണുന്നതും വരെ ബൈ.